സ്കോട്ട്ലാൻഡ് മാതൃകയിലായിരുന്നു കേരള പോലീസിൻ്റെ പ്രവർത്തനം യു ഡി എഫ് കാലഘട്ടത്തിൽ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രസ്താവന വലിയ തോതിൽ ട്രോൾ പൂരമായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലടക്കം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ്റെ പ്രസ്താവനയെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നമ്മൾ കണ്ടുവരുന്നത് അതായത് എൽ ഡി എഫ് സർക്കാർ നശിച്ചെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചത് പഴയ യു ഡി എഫ് കാലം തന്നെയാണ് എന്നാണ് വിമർശകർ പറയുന്നത് യു കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞ ആഭ്യന്തര വകുപ്പിനെയും സമൂഹ മാധ്യമത്തിൽ ഏറ്റുമുട്ടും മാധ്യമങ്ങളിലൂടെ ഏറ്റുമുട്ടിയ ഐ പി എസ് ഓഫീസർമാരെയും കേരളം മറന്നിട്ടില്ല പെരുമ്പാവൂർ ജിഷ വധക്കേസ് അന്വേഷണത്തിലെ അനാസ്ഥക്കെതിരെ ജനരോഷം ഉയർന്നപ്പോഴും അന്നത്തെ ഡി ജി പി ആകെ കിട്ടിയ തെളിവായ ചെരുപ്പ് കെട്ടിത്തൂക്കി കൊലപാതകയെ കാത്തിരിക്കുകയായിരുന്നു ഉണ്ടായത് പിണറായി സർക്കാർ വന്നതോടെയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായതെന്ന് സതീശിനും സതീഷിന്റെ ക്യാമ്പും മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആദ്യമായി പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് യു ഡി എഫ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ പ്രീതി പറ്റാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ തർക്കമുണ്ടായിരുന്നതായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഡി ജി പിയുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ടും മറ്റൊരു ഡി ജി പി ചോർത്തിയ സംഭവം നമ്മൾ കണ്ടതാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കുടിപ്പക ഉണ്ടാവുകയും ഒടുവിൽ ജയറാം പടിക്കലിനെയും മധുസൂദനയും മുഖ്യമന്ത്രി ലീവ് എടുപ്പിച്ച് വിടേണ്ടവരെ സാഹചര്യമുണ്ടായതും ഈ കേരളക്കര കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്താകട്ടെ രണ്ട് ഡി ജി പിമാർ തമ്മിൽ സർവീസ് ചട്ടം പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടിയ കാഴ്ചയും നമ്മൾ കണ്ടു സോളാർ കേസിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ രഹസ്യ നീക്കം നടത്തി സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ ഐ ജി വഴി പുറത്തുവിട്ടപ്പോൾ അതേ ഐ ജിക്ക് െതിരെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് അന്വേഷണം നടത്തിച്ചു നോക്കൂ കുത്തഴിഞ്ഞ അക്കാലത്ത് നിന്നാണ് അച്ചടക്കമുള്ളതും ഏത് വമ്പം കേസും തെളിയിക്കുന്ന രീതിയിലേക്ക് എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ പോലീസ് മാറിയത് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവിന് പോലും വിമർശിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എതിർക്കാൻ സാധിക്കില്ല പിന്നെ രാഷ്ട്രീയമായിട്ട് അന്ധമായി പ്രസ്താവന ഇറക്കുന്നതിനൊന്നും ആർക്കും എതിർപ്പില്ലാതെ നടന്നുകൊണ്ടേയിരിക്കട്ടെ തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെയുള്ള മയക്കം മരുന്ന് നിർമ്മാണ ഫാക്ടറി കേരള പോലീസ് കണ്ടെത്തി അത് നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണെന്ന് വി ഡി സതീശ മറക്കരുത് ഞെട്ടിച്ച ഇലന്തൂർ നരബലി പുറത്തു കൊണ്ടുവന്നു ആർ എസ് എസ് പ്രവർത്തകനായ തൊഴിയൂർ സുനിൽ കേസിലെ യഥാർത്ഥ പ്രതികൾ ജമ്മിയത്തുൽ ഹസാനി എന്ന തീവ്രവാദ പ്രവർത്തകർ ആണെന്ന് കണ്ടെത്തിയതും ഇപ്പോഴത്തെ പോലീസാണെന്നുള്ള കാര്യം സതീശം മറക്കരുത് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ നാല് സി പി എം പ്രവർത്തകർ നിരപരാധികളാണെന്നും തെളിഞ്ഞതും ഇക്കാലത്താണെന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതാണ് ഇതെല്ലാം മറച്ചു വച്ച് ഒരു സംഘം മാധ്യമങ്ങളെ കൂട്ടുപിടിപ്പിച്ചുകൊണ്ട് പോലീസിനെ ആകെ ആക്ഷേപിക്കാനാണ് വി ഡി സതീശനായ പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമം നോക്കൂ എത്ര ഹീനമായ പ്രവർത്തികളാണ് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ മുമ്പിൽ പണയം വെച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നത് ഏതുവിധേനയും ജനങ്ങളിൽ നിന്നും കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ കാര്യങ്ങളെല്ലാം രൂക്ഷ വിമർശനമാണ് ാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്ന് കാണുന്നത്